മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കയ്യേറ്റ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച മൂന്നാം ട്രിബ്യൂണൽ നിർത്തലാക്കും കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കാലവർഷക്കെടുതി നഷ്ടപരിഹാരം അടുത്ത മന്ത്രിസഭായോഗത്തിൽ നിശ്ചയിക്കാനും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക നിയമത്തിലൂടെ നിലവിൽ വന്ന മൂന്നാർ ട്രിബ്യൂണൽ പിൻവലിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് വിവാദമായ മൂന്നാർ മേഖലയിലെ അനധികൃത കൈയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച ട്രിബ്യൂണലാണിത് മൂന്നാർ സ്പെഷ്യൽ ട്രിബ്യൂണൽ ആക്ട് എന്ന പ്രത്യേക നിയമത്തിന്റെ പിൻബലത്തിൽ രൂപീകരിച്ച പ്രത്യേക ട്രിബ്യൂണലായതിനാൽ പിൻവലിക്കാൻ സാങ്കേതികമായും ബുദ്ധിമുട്ടുണ്ട് ആദ്യം ആക്ട് പിൻവലിക്കണം പുതിയ ആക്ട് കൊണ്ടുവരണം ഇതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം ഇതിനാണ് മന്ത്രിസഭ അനുമതി നൽകിയത് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന ട്രിബ്യൂണൽ തർക്കങ്ങളും മറ്റും കാരണം അധികകാലം സുഗമമായി പ്രവർത്തിച്ചില്ല പലപ്പോഴും നാദനില്ലാത്ത സ്ഥിതിയാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് കാലവർഷക്കെടുതികൾ സംബന്ധിച്ച നഷ്ടപരിഹാര പാക്കേജിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല ഇത് അടുത്ത മന്ത്രിസഭായോഗം തീരുമാനിക്കും നാശനഷ്ടം പൂർണ്ണമായി വിലയിരുത്തിയ ശേഷം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു സ്വത്ത് വിവരം സർക്കാർ വെബ്സൈറ്റിലൂടെ ജനങ്ങളെ അറിയിക്കും രണ്ടു വർഷത്തിലൊരിക്കൽ ഈ വിവരങ്ങൾ ഗവർണർക്ക് കൈമാറാനും യോഗം തീരുമാനിച്ചു ജീവൻ ന്യൂസ് തിരുവനന്തപുരം